കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് ഏവർക്കും ദിവ്യമന്നായുടെ പേരിൽ സ്നേഹ വന്ദനം. ആരാധന ദൈവജനത്തിന്റെ വിശ്വാസത്തിന്റെ ആഘോഷം എന്ന വിഷയമാണ് 2020 ജൂൺ മാസം 21-ാം തീയതി ഞായറാഴ്ച സഭ ധ്യാനിക്കുന്നത്. ഇന്ന് പെന്തക്കോസ്തിക്ക് ശേഷമുള്ള 3-ാം ഞായർ ആണ്. ആരാധന ദൈവജനത്തിന്റെ വിശ്വാസത്തിന്റെ ആഘോഷമാണ് എങ്കിൽ ആഘോഷങ്ങൾ പങ്കെടുക്കാൻ കഴിയാത്ത മാസങ്ങളാണ് കടന്നുപോയത് എന്ന് ആത്മാർത്ഥമായി വിലപിക്കുന്നവർ ഉണ്ടാകാം. ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഭവനങ്ങളെ ദേവാലയങ്ങളാക്കി മാറ്റി ആഘോഷിച്ചവരും ഉണ്ടാകാം. ദൈവജനത്തിന്റെ കൂട്ടത്തിൽ മാത്രം സംഭവിക്കുന്നതല്ല ഇത് എന്നും വിശ്വാസത്തിന്റെ ആഘോഷമാക്കി ആരാധന തീർക്കുവാൻ പുതിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമ്പോൾ പുതിയ രീതികൾ അവലംബിക്കുവാൻ ഒറ്റയ്ക്കാണെങ്കിലും കുടുംബമായിട്ടാണെങ്കിലും വിശ്വാസ സമൂഹം ഒന്നിച്ച് ആണ് എങ്കിലും നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് ഉള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുവാൻ നമുക്ക് കഴിയട്ടെ. ഈ ആഴ്ചത്തെ ധ്യാന ചിന്തകൾ അതിന് സഹായം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തേക്കുള്ള 1-ാം പാഠം യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാണ്. ആരാധന അർത്ഥപൂർണമായ അനുഭവമാകണമെങ്കിൽ നമ്മുടെ ആളത്വത്തെ പൂർണമായി സ്വാധീനിക്കുന്ന ഒന്നാകണം. യെശയ്യാ പ്രവാചകൻ കാണുന്ന ദർശനം ഈ വസ്തുത വിളിച്ചറിയിക്കുന്നു. ദൈവത്തെ പഞ്ച ഇന്ദ്രിയങ്ങളാൽ അനുഭവിച്ചറിയുന്നവർക്ക് അംഗസംഖ്യയുടെ ബലമില്ലാതെ തന്നെ, അതായത് ഒറ്റയ്ക്കാണെങ്കിലും ആസ്വദിക്കാൻ കഴിയും എന്നാണ് പ്രവാചകൻ വെളിപ്പെടുത്തുന്നത്. ഇവിടെ പരാമർശിക്കപ്പെടുന്ന ചില അനുഭവങ്ങൾ ശ്രദ്ധിക്കുക. 1, കണ്ടു, വാക്യം 1. 2, കേട്ടു, വാക്യം 3. 3, സ്പർശിച്ചു, വാക്യം 4. 4, ശ്വസിച്ചു, വാക്യം 4-ാം ഭാഗം. 5, രുചിച്ചു, 7-ാമത്തെ വാക്യം. ആരാധന ഹൃദ്യമാകാൻ ഇവ നമ്മുടെ ജീവിത യാഥാർത്ഥ്യം ആക്കണം. രൂപാന്തരത്തിലേക്കും ദിശാബോധത്തിലേക്കും പ്രവേശിപ്പിക്കുന്നത് ആകണം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ 2-ാം പാഠം. ഇവിടെയും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയുടെ മധ്യത്തിൽ വിശുദ്ധ യോഹന്നാൻ കണ്ട അഭൗമ ദർശനത്തിന്റെ മഹത്വം വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നത്തേക്കുള്ള ലേഖനം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ വിശുദ്ധ പൗലോസ് ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട സവിശേഷമായ വ്യത്യസ്തമായ പെരുമാറ്റ രീതികൾ എന്തായിരിക്കണം എന്ന് പ്രബോധിപ്പിക്കുന്നു. ഓരോ ആരാധനയും സ്വയം മറന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അല്ല, മറിച്ച് തിരിഞ്ഞ് നോക്കി കുറവ് കണ്ടെത്തി രൂപാന്തരപ്പെട്ട് അയച്ചവന്റെ വേല തികയ്ക്കുക, അതിന് എന്ത് വിലവ് കൊടുക്കേണ്ടി വന്നാലും എന്നതായിരിക്കണം ലക്ഷ്യം എന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇന്നത്തേക്കുള്ള സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാൻ 4-ാം അധ്യായം 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. ജീവിതത്തിന്റെ കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും ഒളിച്ചോടാനോ മതിമറന്ന് സന്തോഷിക്കാനോ സ്വാർത്ഥതയ്ക്കും അനീതിക്കും കുടപിടിക്കുന്ന ദൈവത്തെ തൃപ്തിപ്പെടുത്തി പ്രീതിപ്പെടുത്താനോ ഉള്ള സന്ദർഭമല്ല ആരാധന. മറിച്ച് എല്ലാ അനുഭവങ്ങളിലും നമ്മെ വഴി നടത്തുവാൻ പ്രാപ്തനായ ദൈവത്തിൽ നിന്നും ഊർജം സ്വീകരിക്കുന്നതിനുള്ള തടസ്സങ്ങൾ കണ്ടെത്തി അവയെ നീക്കാൻ കഴിവുള്ളവനിൽ ആശ്രയിക്കുന്ന പുതു ചൈതന്യം വീണ്ടെടുക്കുന്ന അവസരമാണ് അത്. ഒരു നല്ല മെക്കാനിക്കിന്റെ കയ്യിൽ നമ്മുടെ വാഹനത്തിന്റെ സുഗമമായ ഗമനത്തിന് നൽകുന്നത് പോലെ സർവീസിംഗ് കഴിഞ്ഞ് വാഹനം തൃപ്തികരമായി കൊണ്ടുപോകുന്നത് പോലെയുള്ള അനുഭവമായി ഓരോ ആരാധനയും തീർക്കുവാനാണ് നമുക്ക് സാധിക്കേണ്ടത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത്
നമ്മുടെ ആരാധന വിശ്വാസത്തിന്റെ ആഘോഷം ആകണം എങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട സവിശേഷ ഭാവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഒന്നാമതായി ദൈവ ആളത്വത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, വാക്യം 16 മുതൽ 18 വരെ. നമ്മുടെ ആളത്വത്തെ, അതിൻ്റെ അന്തര ഇന്ദ്രിയങ്ങളെ അറിയുന്നവനാണ് നാം ആരാധിക്കുന്ന ദൈവമെന്ന ബോധമാണ് ആദ്യം വേണ്ടത്. ഞായറാഴ്ച വെള്ള വസ്ത്രമിട്ട് മാന്യമായി വന്നാൽ, ആലയ സന്ധാരണത്തിന് വേണ്ടതൊക്കെ നൽകിയാൽ, ഭാഷാപരമോ പ്രവചനപരമോ ഉണ്ടായാൽ, ഈ ലിസ്റ്റ് കൂടാതെ നമ്മുടെ ദൈവപ്രസാദത്തിനുള്ള ഉപാധികളായി നമ്മൾ കരുതുന്ന പലതും ചെയ്താൽ ദൈവപ്രസാദം ലഭിക്കുമെന്ന് നാം കരുതരുത് എന്ന് പ്രവാചകന്മാരും സുവിശേഷങ്ങളും ലേഖനങ്ങളും ഒന്നുപോലെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നാം ആരാധിക്കുന്ന ദൈവത്തിന് നമ്മുടെ അകവും പുറവും ഒന്നുപോലെ അറിയാം എന്ന ബോധ്യത്തോടെ വേണം ദൈവസന്നിധിയിൽ നാം വരുവാൻ. 2, സ്വയത്തെക്കുറിച്ചുള്ള അവബോധം, വാക്യം 19:20. യെശയ്യാ പ്രവാചകന്റെ ദൈവ ദർശനം, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനങ്ങളുടെ നടുവിൽ വസിക്കുന്നു എന്ന അവബോധത്തിലേക്കാണ് എത്തിച്ചത്. മറ്റുള്ളവരെ നോക്കി അയ്യോ കഷ്ടം എന്നല്ല, സ്വയം നോക്കി എനിക്ക് അയ്യോ കഷ്ടം എന്നാണ് പ്രവാചകൻ വിലപിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു വിലാപം വിശുദ്ധ പൗലോസിന്റെ വാക്കുകളിലും നാം കാണുന്നു. റോമർ 7:15 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുക. ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞവൻ എന്നാണ് ശമര്യക്കാരി സ്ത്രീ സ്വജാതിക്കാരോട് പറയുന്നത്, വാക്യം 29. 3, സത്യത്തിലും ആത്മാവിലും ആരാധിക്കാനുള്ള തയ്യാറെടുപ്പ്, വാക്യം 23:24. എന്തല്ല സത്യത്തിലുള്ള ആരാധന എന്ന് പറയുന്നതാണ് എളുപ്പം. ഇസ്രായേൽ മക്കളെ മോചിപ്പിക്കാമെന്ന് ആവർത്തിച്ച് പറഞ്ഞ് പ്രശ്നങ്ങളിൽ നിന്നും വിടുതൽ അപേക്ഷിച്ച ഫറവോന്റെ പ്രാർത്ഥന വ്യാജമായിരുന്നു. പാലം കടക്കുവോളം നാരായണ നാരായണ, പാലം കടന്നാൽ കൂരായണ കൂരായണ എന്നത് സത്യത്തിലുള്ള ആരാധനയല്ല. വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ആത്മാവിലുള്ള ആരാധന. അത് കേവലം ഉന്മാദ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നതല്ല എന്ന് ഒറ്റ വാക്കിൽ പറയട്ടെ. മറ്റൊരാൾ ചെയ്യുന്നത് അനുകരിക്കുന്നതോ അനുകരിപ്പിക്കുന്നതോ അല്ല, മറിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോഴുള്ള ആത്മാർത്ഥവും ആഴവുമായ വൈകാരിക ഭാവം ആണ് അത്. അത് വ്യക്തിഗതമാണ്. ചുരുക്കി പറഞ്ഞാൽ സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന ബുദ്ധിയെയും യുക്തിയെയും വികാരങ്ങളെയും ഒന്നുപോലെ സ്വാധീനിക്കുന്നതും തൃപ്തിപ്പെടുത്തുന്നതും ആകണം, ആത്മാർത്ഥതയുള്ളത് ആകണം. 4, നിയോഗ വഴികൾ തിരിച്ചറിഞ്ഞ് അത് ഏറ്റെടുക്കുവാൻ ഉള്ള സന്നദ്ധത, വാക്യം 39:42. ആ ശമര്യക്കാരി തിരിച്ചറിഞ്ഞ സത്യം അവളിൽ മാത്രം ഒതുക്കി നിർത്താതെ തറ്റ പട്ടണത്തിൽ സാക്ഷ്യം നിർവഹിക്കുന്നു. വന്ന് കാൺമിൻ എന്നാണ് സ്വജനത്തോട് അവൾ പറയുന്നത്. അവരുടെ കാഴ്ച അവരെയും കർത്താവിന്റെ സവിശേഷ ഭാവം കണ്ടെത്താൻ കാരണമാക്കിയെന്ന് 39 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ആരാധന വിശ്വാസത്തിന്റെ ആഘോഷമാക്കി മാറ്റുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? റോമർ 12:1-2 വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് പറയുന്ന യഥാർത്ഥ ആരാധകരുടെ ലക്ഷണം ഉൾക്കൊണ്ട് ത്രിയേക ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് വിശ്വാസത്തിന്റെ ആഘോഷമാക്കി മാറ്റാൻ സർവശക്തൻ ജ്ഞാനവും കൃപയും
നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.